യുവതിക്കെതിരായ അതിക്രമ പരാതി ഒതുക്കി തീർക്കുന്നതിന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നടത്തിയ ഇടപെടലായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളുടെയൊക്കെ വൈകുന്നേരത്തെ ചർച്ചാ വിഷയം. ഒരു എംഎൽഎ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് ഉൾപ്പെട്ട് പോക്സോ കേസ് ഒതുക്കി തീർക്കുന്നതിന് വേണ്ടിയും ജാമ്യം എടുക്കുന്നതിന് വേണ്ടിയും നടത്തിയ ശ്രമങ്ങളെ ഒരു ചർച്ചാ വിഷയമാക്കാത്ത മാധ്യമങ്ങൾക്ക് ഇതൊരു ചർച്ചാ വിഷയമാകും. അങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ എന്ന് നമുക്ക് പിന്നെയും പിന്നെയും ബോധ്യപ്പെടുന്നു. അതവിടെ നിൽക്കട്ടെ. ആ ചർച്ചകളിലൊക്കെ ഈ പരാതിക്കാരിയായ യുവതി പങ്കെടുത്തിരുന്നു. ആ യുവതിയുടെ അച്ഛനും പങ്കെടുത്തിരുന്നു. അവരുടെ ഐഡന്റിറ്റി ഒന്നും വെളിപ്പെടുത്താതെ അവർ ചർച്ചയിൽ സജീവമായി തന്നെ എല്ലാ ചാനലുകളിലും പങ്കെടുത്തിരുന്നു. നേരത്തെ റെക്കോർഡ് ചെയ്തു വെച്ച ചർച്ചകൾ, ആ ചർച്ചകളിലൊക്കെ ഈ യുവതിയും യുവതിയുടെ പിതാവും പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒന്നുണ്ട്. ശശീന്ദ്രൻ അത്തരമൊരു പരാതി ഉയരുമ്പോൾ അത് ഫോണിൽ വിളിച്ച് നല്ല രീതിയിൽ ഒത്തുതീർപ്പാക്കണമെന്ന് പറയുന്നതിനോട് യോജിക്കുന്നേയില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു രാഷ്ട്രീയ നേതാവ് എന്നല്ല, ഒരു സാധാരണക്കാരനും ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ കൃത്യമായ ഒരു ഗൂഢാലോചന മണക്കുന്നുണ്ട്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെയാണത് ബോധ്യപ്പെടുന്നത്. ആദ്യമേ സംഭവം നടന്ന ഘട്ടത്തിൽ പരാതി നൽകാതിരുന്നത് എന്തുകൊണ്ട് എന്നുള്ള കാര്യമൊക്കെ ആ കുട്ടി പറയുന്നുണ്ട്. മാനസികമായി ഇതിനേക്കാൾ വലിയ ആഘാതം വേറെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇതങ്ങോട്ട് മാറ്റിവെച്ചു. പിന്നീട് സോഷ്യൽ മീഡിയയിൽ കൂടി ആരോപണങ്ങൾ ഉയർന്നപ്പോഴാണ് ഇതേക്കുറിച്ച് ചർച്ച ചെയ്തത്. അപ്പോഴും സോഷ്യൽ മീഡിയയിലിട്ട ഒരു പോസ്റ്റ് പിൻവലിച്ചു കഴിഞ്ഞാൽ ഈ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞു അത്രേ. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ ഇത്തരത്തിലൊരു പരാതിയെ കാണേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഭവത്തെ കാണേണ്ടത്? ഞങ്ങൾ പറയുന്നത് പോലെ കേട്ടാൽ പരാതി കൊടുക്കില്ല എന്നുള്ള ഒരു നിലപാടായിരുന്നു ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരെ മോശമാക്കാനോ ഈ സംഭവത്തിൽ അവർ ഒരു പ്രശ്നക്കാരിയാണ് എന്ന് വരുത്തി തീർക്കാനോ ഒന്നുമല്ല ഈ പറയുന്നത്. അവരുടെ തന്നെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമാണ്. ഇതിനെ അവരുടെ പിതാവിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതിനുള്ള ശ്രമമുണ്ടായി എന്ന് നമുക്ക് ആ അച്ഛൻ്റെയും മകളുടെയും വാക്ക് കേൾക്കുമ്പോൾ ബോധ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ കുണ്ടറ പോലീസ് കേസെടുക്കാൻ വൈകി എന്നുള്ള കാര്യം, ഇപ്പോൾ പോലീസ് അധികൃതർ നൽകുന്നൊരു വിശദീകരണം, രണ്ട് തവണ അവരെ പിന്നീട് വിളിച്ചപ്പോൾ അവർ വരാൻ തയ്യാറായില്ല. പിന്നീട് ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കണം എന്നുള്ള ഒരാവശ്യം ഈ ആരോപണ വിധേയനായ ആൾ തന്നെ മുന്നോട്ട് വച്ചപ്പോൾ അത് സമ്മതിക്കാത്ത ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ സോഷ്യൽ മീഡിയയിൽ എന്നെ ആക്ഷേപിച്ചതിന് സൈബർ കേസ് കൊടുത്തുകൊള്ളാം എന്ന് പറഞ്ഞവർ പോയി എന്നാണ് പോലീസ് പറയുന്നത്. അതിൻ്റെ നിജസ്ഥിതിയൊക്കെ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ. പക്ഷേ ആ കുട്ടിയും അതിൻ്റെ അച്ഛനും പറയുന്ന പ്രകാരം അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. ഒരുപാട് ദുരൂഹതകൾ അതിനകത്ത് നിൽക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ ശീതസമരം, ഒരേ പാർട്ടിയിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരാൾക്ക് ജയിക്കുന്നതിനായി ഈ സംഭവത്തെ കൃത്യമായി ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവിടെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എ കെ ശശീന്ദ്രൻ വിളിച്ചത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ആ അതിനകത്തിപ്പോൾ നല്ല രീതിയിൽ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് ഒരു രാഷ്ട്രീയക്കാരൻ സാധാരണഗതിയിൽ പറയുന്ന കാര്യങ്ങളാണ്. ഇതിനെ അത്രത്തോളം ഒരു ഗൗരവമുള്ള വിഷയമായി എ കെ ശശീന്ദ്രൻ കണ്ടില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. വെറും ഒരു രാഷ്ട്രീയ പ്രശ്നം എന്നതിനപ്പുറത്ത് അതിനൊരു മാനമുണ്ട് എന്നുള്ള തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോയി എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആരോപണ വിധേയനായി തന്നെ നിൽക്കുന്നു. സത്യസന്ധമായ അന്വേഷണങ്ങളിലൂടെ അതിൻ്റെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരട്ടെ. പക്ഷേ ഇവിടെ ആ ഒരു വലിയ ദുരൂഹതയുണ്ടല്ലോ. അത് കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിടങ്ങളിൽ ആ പരാതിക്കാരിയായ പെൺകുട്ടിയും പിതാവുമൊക്കെ നടത്തിയ പ്രസ്താവനകളിലൂടെ പിന്നെയും പിന്നെയും ഇരട്ടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.